ഹലോ, വെൽക്കം ടു മിഥുന ഫാമിലി. ഇന്ന് ഞാൻ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് പറയുന്നതുകൊണ്ട് ആർക്കും വിഷമം തോന്നാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയുകയോ അങ്ങനെയൊന്നും അല്ല. എന്തോ എനിക്ക് വിഷമമായ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5-6 മാസമേ ആകുന്നുള്ളൂ. പിന്നെ അകപ്പാടെ 28 വീഡിയോയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്താ പറയുക, എനിക്കൊരു യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം എനിക്കിങ്ങനെയൊരു ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി, കുട്ടികളുടെ കാര്യം നോക്കി അങ്ങനെ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ വീട്ടിലിരുന്നപ്പം എനിക്ക് യൂട്യൂബൊക്കെ ചാനൽ പലരും ചെയ്യുന്ന കണ്ടപ്പം എനിക്കും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ആൾ ആഴ്ചകളോളം ഇരുന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചാനൽ എനിക്ക് തുടങ്ങി തന്നത്. വാവ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, എൻ്റെ പുറകിൽ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ അങ്ങനെ ഒരു ചാനൽ തുടങ്ങി തന്നപ്പം ഏതൊക്കെയാലും എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഉണ്ടാക്കി തന്നൊരു ചാനലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഈ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും വീഡിയോകൾ ഞാൻ ചെയ്തു. എന്നെക്കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ. കാരണം എൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇവിടുന്ന് ഞാൻ പുറത്തോട്ടൊന്നും അങ്ങനെ യാത്രകൾ പോണ ആളല്ല. എൻ്റെ വ്ളോഗിൻ്റെ പേര് തന്നെ മിഥുന ഫാമിലി വ്ളോഗ് എന്നാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റൂ. ശരിയാണ്, നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, പല പല ഫാമിലീസിൻ്റെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാകും, പുറത്തേക്കുള്ള യാത്രകളുണ്ടാകും. പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ല. ഉള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടൻറ്റുകൾ ഇല്ലയെന്ന് പറയുന്ന ആളുകളോട് ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നോക്കി അങ്ങനെയൊന്നും കാണിക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞ ഇപ്പം ഉള്ള വീഡിയോസിനെല്ലാം 30 വ്യൂവേ മാക്സിമം പോണുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 30 പേരെങ്കിലും കാണുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു 30 പേരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണോ കാണുന്നതെന്നറിയില്ല. എന്താണെങ്കിലും അത്രയും വ്യൂ ഉണ്ട് കേട്ടോ. അതൊരു കുറച്ചിലായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ആ ഒരു 30 വ്യൂ എന്ന് പറയണത് എനിക്കൊരു നാണക്കേടല്ല. അതുകൊണ്ട് ഞാൻ ഇനിയും അത്രയും പേരെങ്കിലും കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താണെങ്കിലും ഞാൻ ഈ പരിപാടി നിർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. വാവ അവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവനെ ഉറക്കിയതിന് ശേഷം, പിന്നെ അവിടെ കുട്ടികളും ഉണ്ട്, കുട്ടികളുള്ളത് കൊണ്ട് ഭയങ്കര ബഹളമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുക കേട്ടോ. ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുന്നൊരു വഴിയുണ്ട്, മണ്ണിട്ട വഴിയാണ്. അപ്പോൾ അവിടെ ഞാൻ വന്നിങ്ങനെ ഇരിക്കുക. ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിനെക്കുറിച്ച്. എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ മിക്ക ഇപ്പോൾ ഇതുവരെ ഇട്ട വീഡിയോസിലൊക്കെ മിക്കതിലും ഒരേ ഡ്രസ്സ് തന്നെയായിരിക്കും കാണുന്നത്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും വീഡിയോ എടുക്കുന്ന ഒരാളല്ല. ഇപ്പോൾ ഈ ആഴ്ച എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ആയിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പം ഈ ആഴ്ച ഇടുന്ന ഡ്രസ്സായിരിക്കും ചിലപ്പോൾ അടുത്ത ആഴ്ചയും ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ഡ്രസ്സ് തന്നെ ഇടാൻ വേണ്ടി നോക്കണതല്ല. നമ്മളിങ്ങനെ അതൊന്നും ശ്രദ്ധിക്കണമൊന്നുമില്ല. കാരണം ഞാൻ വലിയൊരു യൂട്യൂബർ അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെങ്ങനെയാണോ വീട്ടിലിടുന്ന ഡ്രസ്സ് അത് തന്നെ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഡ്രസ്സ് ഞാൻ സെയിം ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം പക്ഷേ അതൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്ത് ചെയ്യാനിപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എല്ലാ ദിവസവും ഒന്നും വീഡിയോ എടുക്കാനൊന്നും സാധിക്കുന്നതുമല്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഒരാൾ തന്നെ നോക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ ഒരു കൊച്ചു സന്തോഷം എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബിനെ കാണുന്നതും. പിന്നെ ഇതുപോലെയൊക്കെ തന്നെ
ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരും യൂട്യൂബ് ചാനൽ എങ്ങനെയെങ്കിലും ഒന്ന് വളർത്തിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് വേദനിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്താണെങ്കിലും ഇതിലൊന്നും ഞാൻ പിന്നോട്ടേക്ക് പോകുമൊന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഈ പറഞ്ഞ 30 പേരോ അല്ലെങ്കിൽ 35 അല്ലെങ്കിൽ എന്താ പറയുക 100-ൽ താഴെ വ്യൂവോ ഉണ്ടെങ്കിൽ തന്നെയും എന്താണെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് മോണിറ്റൈസ് ആയി കിട്ടിയല്ലോ. അപ്പോൾ എൻ്റെ 4000 വാച്ചവറും കടന്ന് കിട്ടി, പിന്നെ എനിക്ക് വേണ്ട സബ്സ്ക്രൈബേഴ്സും ആയി. ഇപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനൊരു ചാനൽ ഞാൻ എന്താണെങ്കിലും നിർത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല. ഇത്ര ആളുകളെ കാണുന്നുണ്ടെങ്കിലും ഭാവിയിൽ ഇനിയും ആളുകൾ കൂടാൻ സാധ്യത ഉണ്ടാകുമായിരിക്കും, ചിലപ്പോൾ എങ്കിലും ഉണ്ടാവില്ലായിരിക്കും. എന്താണെങ്കിലും നമുക്ക് സ്വീകരിച്ചല്ലേ വെക്കുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ വിജയിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത്ര നാളെങ്ങനെ കഴിഞ്ഞോ അതുപോലെ തന്നെ നമുക്ക് ഇനിയും കഴിയാൻ പറ്റും. അപ്പോൾ അതിലൊന്നും ഓർത്ത് ഞാൻ വിഷമിക്കുന്നൊന്നുമില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ, എൻ്റെ വീട്ടിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. ടാറ്റാ.